ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിഗ്നേച്ചർ ടെക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു കെമിസ്ട്രിയിലെ ആൾഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന 12th ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ടാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൾഡിഹൈഡ്സിൻ്റെയും കീറ്റോൺസിൻ്റെയും പ്രിപ്പറേഷനാണ്. ആകെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് 6 കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അതിൽ 4 നെയിം റിയാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം ആൾഡിഹൈഡ്സും കീറ്റോൺസും കാർബോക്സിലിക് ആസിഡും എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ആൾഡിഹൈഡ്സും കീറ്റോൺസും കാർബോക്സിലിക് ആസിഡും എന്തുകൊണ്ടാണ് ഒരൊറ്റ ചാപ്റ്ററിൽ ഉൾപ്പെടുത്താൻ കാരണം? കാരണം ആ മൂന്നെണ്ണത്തിലും കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട്. എന്താണ് കാർബണൈൽ ഗ്രൂപ്പ്? സി ഡബിൾ ബോണ്ട് ഒ. ഇതിനെയാണ് കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കാർബണും ഓക്സിജൻ ഉള്ളതുകൊണ്ട് അതൊരു കാർബണൈൽ ഗ്രൂപ്പ് അല്ല. ഓക്കെ, കാർബണും ഓക്സിജൻ ഉണ്ടെങ്കിൽ കാർബണൈൽ ഗ്രൂപ്പ് അല്ല. സിയും ഒയും തമ്മിൽ ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കണം. അങ്ങനെ സി ഡബിൾ ബോണ്ട് ഒ വരുന്ന ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പാണ് CHO, ആൾഡിഹൈഡ്. CHO എന്ന് പറഞ്ഞാൽ സിയും എച്ചും ഒയും തമ്മിൽ സിംഗിൾ ബോണ്ട് ചേർന്ന് കിടക്കുന്നതല്ല. സി ഡബിൾ ബോണ്ട് ഒ എച്ചിനെയാണ് നമ്മൾ CHO എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കീറ്റോൺസ്, CO, C double bond O വരുന്ന കീറ്റോൺ. പിന്നെ COOH എന്ന് പറഞ്ഞാൽ COOH എന്ന് പറയുന്ന എല്ലാം സിംഗിൾ ബോണ്ടിൽ കിടക്കുന്നതല്ല. C double bond OOH ഇതിനെയാണ് COOH എന്ന് പറയുന്നത്, കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ ആൾഡിഹൈഡിൻ്റെ ഒരൊറ്റ വാലൻസ്, ഈ കാർബണിൻ്റെ ഒരൊറ്റ വാലൻസി കണക്ട് ആവുന്നത് തൊട്ടടുത്ത കാർബണിലാവാം, അല്ലെങ്കിൽ ഹൈഡ്രജനിലാവാം. അതായത് ഇവിടെ ഒരു R എന്ന് പറയുന്ന കാർബൺ ഗ്രൂപ്പുകൾ വരാം, അല്ലെങ്കിൽ അറൈൽ എന്ന് പറയുന്ന ബെൻസിൻ റിങ് വരാം, അല്ലെങ്കിൽ ഹൈഡ്രജനും വരാം എന്ന്. അതുപോലെ തന്നെ കാർബോക്സിലിക് ആസിഡിലും ഈ ഒരൊറ്റ വാലൻസിയിൽ ഈ ഭാഗത്തായിട്ട് നമ്മൾക്ക് ഒരു കാർബൺ വരാം, ഇല്ല എന്നുണ്ടെങ്കിൽ അറൈൽ ഗ്രൂപ്പ് അഥവാ ബെൻസിൻ റിങ് വരാം, ഇല്ല ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഹൈഡ്രജനും വരാം. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന കീറ്റോണിൻ്റെ രണ്ട് വാലൻസി ഉണ്ടെങ്കിൽ സി ഡബിൾ ബോണ്ട് പോകഴിഞ്ഞാൽ ബാക്കിയുള്ള രണ്ട് വാലൻസിക്ക് അപ്പുറത്തും ഇപ്പുറത്തും ആര് തന്നെ ആയിരിക്കണം? രണ്ട് കാർബൺ ഗ്രൂപ്പ് തന്നെ ആയിരിക്കണം. ഞാൻ ഈ കാർബൺ ഗ്രൂപ്പിനെ മാറ്റിയിട്ട് അവിടെ എച്ചിനെ കൊണ്ടുവച്ചാൽ എന്തായിട്ട് മാറും? അത് ആൾഡിഹൈഡായിട്ട് മാറും. ഈ ആറിനെ മാറ്റി ഞാൻ അവിടെ ഒരു OH കൊണ്ടുവച്ചാലോ? അത് കാർബോക്സിലിക് ആസിഡായിട്ട് മാറും. അതുകൊണ്ട് സി ഡബിൾ ബോണ്ട് ഒ എന്ന് പറയുന്നതിന് ഇപ്പുറത്തും അപ്പുറത്തും ആര് തന്നെ ആയിരിക്കണം? രണ്ട് കാർബൺ ഗ്രൂപ്പ് തന്നെ ആയിരിക്കണം. ഓക്കെ, രണ്ട് കാർബൺ ഗ്രൂപ്പ് അപ്പുറത്ത് ഇപ്പുറത്തുണ്ടെങ്കിൽ മിനിമം ഒരു കീറ്റോണിന് എത്ര കാർബൺ വേണം? മിനിമം 3 കാർബണെങ്കിലും വേണം. സി ഡബിൾ ബോണ്ട് പോലെ എന്തായാലും ഒരു സി ഉണ്ടായിരിക്കും. തൊട്ടിപ്പുറത്തും തൊട്ടപ്പുറത്തും രണ്ട് കാർബൺ ആണെങ്കിൽ 3 കാർബണെങ്കിലും ഒരു കീറ്റോൺ ഉണ്ടായിരിക്കും. 3 കാർബണിൽ കുറവുള്ള കീറ്റോണിനെ കാണാൻ സാധിക്കില്ല. അങ്ങനത്തെ ഒരു കീറ്റോൺ ഇല്ല അല്ലേ. 3 കാർബണെങ്കിലും വേണം. 3 കാർബൺ ഉണ്ടെങ്കിൽ ഇതിനെന്താ പറയുക? മെത്ത് എത്ത് പ്രൊപ്പ് പ്രൊപ്പനോൺ ONA. പേരിന് അവസാനം എന്ത് വേണം? ONA എന്ന് വേണം. പ്രൊപ്പനോൺ, ഞാൻ പറഞ്ഞു വന്നത് മെത്തനോണും എത്തനോണും ഇല്ല. അറിയാതെ പോലും അങ്ങനെ എവിടെയെങ്കിലും എഴുതി വെക്കരുത് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾക്ക് ഓരോന്നായിട്ട് പേര് കൊടുക്കാം. CHO എന്ന് പറഞ്ഞാൽ ആൾഡിഹൈഡാണ്. പേരിനവസാനം ആൾ എന്ന് വരണം. അതായത് കാർബണിൻ്റെ എണ്ണം നോക്കുക, അതിനോടൊപ്പം തന്നെ പേരിനവസാനം ആൾ AL എന്ന് ചേർത്താൽ മതി. കാർബണിൻ്റെ എണ്ണം എടുക്കുമ്പോൾ ഫംഗ്ഷണൽ ഗ്രൂപ്പിൽ ഒരു കാർബൺ ഉണ്ട്, അതുകൂടാതെയും വേറെ പല കാർബണുകളുണ്ട്. അങ്ങനെ എല്ലാത്തിൻ്റെയും കാർബണിൻ്റെ എണ്ണമാണ് നോക്കേണ്ടത്. ഓക്കെ, ഫംഗ്ഷണൽ ഗ്രൂപ്പിൻ്റെ കാർബണിൻ്റെ എണ്ണവും കൂട്ടണം. നോക്കി, ഞാനിവിടെ പറഞ്ഞു ഇവിടെ എച്ച് ആണ് ചേർക്കുന്നതെങ്കിൽ HCHO ഒരൊറ്റ കാർബണുള്ള ആൾഡിഹൈഡാണ്. എന്താണ് ഒരൊറ്റ കാർബണാണെങ്കിൽ മെത്ത്, പേരിന് അവസാനം AL ചേർക്കണം, മെത്തനാൾ. ഒരൊറ്റ കാർബണുള്ള ആൾഡിഹൈഡിന് മെത്തനാൾ എന്ന് പറയുന്നത്. 1, 2, 3 കാർബണാണെങ്കിൽ എന്താണ്? പ്രൊപ്പനാൾ. പ്രൊപ്പനാൾ. ഇനി ഇവിടെ നോക്കുക, ഇനി ബ്രാഞ്ച് വരുന്നൊരു കേസാണ്. അങ്ങനെ കാർബണിൻ്റെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം, ഇഷ്ടമുള്ള പോലെ എഴുതാം. ഇനി ഞാൻ ഇങ്ങനത്തെ ഒരു കേസ് ഇരുന്നു. ഇങ്ങനെ തന്നിരിക്കുന്ന മെയിൻ ചെയിനിൽ 1, 2, 3, 4 കാർബണുള്ള ഒരു ചെയിനിൽ CHO ബ്രാഞ്ച് ആയിട്ട് വന്നാൽ എന്താ പേര് കൊടുക്കുക? ഒരുപാടൊന്നും ട്രൈ ചെയ്യരുത്, തെറ്റായിട്ടൊന്നും പറയരുത്. ഇങ്ങനെ ബ്രാഞ്ച് വരികയാണെങ്കിൽ CHO ഒരിക്കലും ബ്രാഞ്ച് ആവില്ല. CHOയും COOH ഒന്നും ഒരിക്കലും ബ്രാഞ്ച് ആവില്ല. അവനാണ് ഒന്നാമത്തെ കാർബൺ. ഓർക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക, CHO COOH എന്നൊക്കെ വരികയാണെങ്കിൽ അവനാണ് ഒന്നാമത്തെ കാർബൺ. അവനെ ഫസ്റ്റ് കാർബണാക്കി കണക്കാക്കി ലോങ്ങസ്റ്റ് ചെയിന് കണ്ടുപിടിക്കണം. ഇതാണ് ഫസ്റ്റ് കാർബൺ. ഇനി എങ്ങോട്ടേക്ക് എണ്ണുമ്പോഴാണ് ഏറ്റവും വലിയ ചെയിന് കിട്ടുന്ന നോക്കാം. 1, 2, 3, 1, 2, 3, 4 അല്ലേ ഇങ്ങോട്ടേക്ക് പോകുമ്പോഴല്ലേ വലിയ ചെയിന് കിട്ടുന്നത്. 1, 2, 3, 4 ഇങ്ങനെ 4 കാർബണുള്ള ഇത് ഇവനില്ല എന്ന് വിചാരിക്കുക. 4 കാർബണുള്ള ആൾഡിഹൈഡിന് എന്താ പറയുക? ബ്യൂട്ടനാൾ. ബ്യൂട്ടനാളിൽ രണ്ടാമത്തെ കാർബണിൽ ഒരു CH3, അതായത് ഒരു മീഥൈൽ ഗ്രൂപ്പ്. എന്തായിരിക്കും പേര്? 2-methyl butanol.
ടൂ മീഥൈൽ, ഇതാണ് ബ്രാഞ്ച്, ഇതല്ല, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതെല്ലാം ബ്രാഞ്ച് അല്ല. ഓക്കെ, അപ്പോൾ ഇതിനാണ് നമ്മൾ ഫസ്റ്റ് കാർബണായിട്ട് എടുക്കേണ്ടത്. ഇത് ഫസ്റ്റ് കാർബൺ എടുക്കുമ്പോൾ ഇത് ബ്യൂട്ടനാൾ, ബ്യൂട്ടനാൾ രണ്ടാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ്, ടൂ മീഥൈൽ ബ്യൂട്ടനാൾ എന്നാണ്. ഓക്കെ, ഇനി ഇവൻ്റെ പേരെന്താണ്? ബെൻസീൻ റിംഗിൽ ഓരോ ആൾ മീൻസ് ആൾഡിഹൈഡ് വരികയാണെങ്കിൽ, ബെൻസീൻ റിംഗിൽ ആൾഡിഹൈഡ് വരികയാണെങ്കിൽ ബെൻസാൾഡിഹൈഡ്. എന്താണ്? ബെൻസാൾഡിഹൈഡ്. ഇനി ഈ ബെൻസാൾഡിഹൈഡിൽ ഒരു എൻഒ ടു വന്നു അല്ലേ, ബെൻസാൾഡിഹൈഡിൽ ഒരു എൻഒ ടു വന്നു, എൻഒ ടു വന്നാൽ നൈട്രോ ആണ്. ഏതിലാണ് ബെൻസാൾഡിഹൈഡിൽ, ഏത് പൊസിഷനിലാണ്? മെറ്റാ പൊസിഷനിലാണ്. മെറ്റാ നൈട്രോ ബെൻസാൾഡിഹൈഡ്, മെറ്റാ നൈട്രോ ബെൻസാൾഡിഹൈഡ് എന്നാണ്. ഇനി കീറ്റോണിന് പേരെങ്ങനെ കൊടുക്കാൻ നോക്കാം. കീറ്റോണിന് മിനിമം മൂന്ന് കാർബൺ ഉണ്ടായിരിക്കും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് പ്രൊപ്പനോൺ എന്നാണ് അല്ലേ, പ്രൊപ്പനോൺ, ഒ എൻ ഇ എന്നാണ് പേരിൻ്റെ അവസാനം വരിക, പ്രൊപ്പനോൺ. ഇനി അടുത്തത് മെത്ത എത്ത് പ്രൊപ്പ ബ്യൂട്ട് പെൻറ്റ്, അഞ്ച് കാർബണുള്ള കീറ്റോൺ ആണ്, അഞ്ച് കാർബണുള്ള കീറ്റോൺ ആണ് എന്നുണ്ടെങ്കിൽ ആ കീറ്റോണിൽ സി ഡബിൾ ബോണ്ട് ഒ എവിടെയാണ് എന്ന് നമ്മൾ പറയണം. സി ഡബിൾ ബോണ്ട് ഒ വരുന്നത് ഏത് കാർബണിലാണ്? ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എണ്ണുമ്പോൾ നാലാമത്തതിലും, അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണെങ്കിൽ സെക്കൻഡ് കാർബണിലുമാണ്. അപ്പോൾ നമ്മൾ എന്തെന്ന് പറയണം? സെക്കൻഡ് കാർബണിൽ എടുക്കുക. ഇത് മെത്ത എത്ത് പ്രൊപ്പ ബ്യൂട്ട് പെൻറ്റ് പെൻറ്റനോൺ ആണ്, പക്ഷെ രണ്ടാമത്തെ കാർബണിലാണ് സി ഡബിൾ ബോണ്ട് ഒ ഉള്ളതെന്ന് എടുത്ത് കാണിച്ചു കൊടുക്കണം, പേരിനോടൊപ്പം അത് പറയണം. അപ്പോൾ പേരെങ്ങനെയാണ് വരുന്നത്? പെൻറ്റാൻ ടു ഒ എൻ ഇ അല്ലെങ്കിൽ ടു പെൻറ്റനോൺ എന്നും വരും. പെൻറ്റാൻ ടു ഒ എൻ ഇ അല്ലെങ്കിൽ ടു പെൻറ്റനോൺ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നോക്കിയേ, 1 2 3 4 5 ഇതും പെൻറ്റനോൺ ആണ്, പക്ഷെ സി ഡബിൾ ബോണ്ട് ഒ വരുന്നത് എത്രാമത്തെ കാർബണിലാണ്? ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണെങ്കിലും അത് മൂന്നാമത്തെ കാർബണിലാണ്. ഒന്നുകിൽ നമുക്ക് 3-pentanone എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ പെൻറ്റാൻ 3-ONE എന്നും കൂടെ കൊടുക്കാം. ഓക്കെ, പെൻറ്റാൻ 3-ONE എന്ന് കൊടുത്താലാണ് ഇതിൻ്റെ പേര്. ഇനി അതുപോലെ തന്നെ മറ്റൊരാൾ, ഇതിന് വേറൊരു പേര് കൂടെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. കോമൺ നെയിം എങ്ങനെ ഈസി ആയിട്ട് പറയാമെന്ന് പറഞ്ഞുതരാം. ഇതിനെ പറയുന്നതാണ് അസറ്റോഫീനോൺ. ഇത് നമ്മൾ നേരത്തെ തൊട്ട് മുന്നത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, അസറ്റോഫീനോൺ എന്നാണ്. വളരെ ഈസി ആയിട്ട് എങ്ങനെ പേര് എഴുതാമെന്ന് അറിയാമോ? നിങ്ങൾക്കിതൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഒന്നും മാറ്ററല്ല. ഈ സി ഡബിൾ ബോണ്ട് ഓയുടെ അപ്പുറത്തുള്ള കാർബണും ഇപ്പുറത്തുള്ള കാർബണും മാത്രം നോക്കിയാൽ മതി. സി ഡബിൾ ബോണ്ട് അപ്പുറത്തൊരു മീഥൈലാണ്, ഇപ്പുറത്തൊരു മീഥൈലാണ് അല്ലേ. മീഥൈൽ മീഥൈൽ കീറ്റോൺ അഥവാ ഡൈ മീഥൈൽ കീറ്റോൺ മതി, കോമൺ നെയിം അറിഞ്ഞാലും മതി. ഡൈ മീഥൈൽ കീറ്റോൺ, ഇവനെ എങ്ങനെ പറയാം? സി ഡബിൾ ബോണ്ട് ഓയിന് അപ്പുറത്ത് ഒരു കാർബൺ, അതിനിപ്പുറത്ത് മൂന്ന് കാർബൺ. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ആൽഫബറ്റിക് ഓർഡറാണ് ഇവിടെ പറയേണ്ടത്, ആൽഫബറ്റിക് ഓർഡറാണ്. ഇത് മീഥൈലും ഇത് മെത്ത എത്ത് പ്രൊപ്പ് പ്രൊപ്പൈലുമാണ് അല്ലേ. അപ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ ആരുടെ പേര് പറയണം? മീഥൈൽ, മീഥൈൽ പ്രൊപ്പൈൽ കീറ്റോൺ എന്നാണ് പറയുക. ഇതിനിപ്പുറത്ത് മീഥൈൽ പ്രൊപ്പൈൽ കീറ്റോൺ എന്നാണ് പറയുക. എങ്കിൽ ഇതിനെങ്ങനെയെന്ന് പറയും? ഇവിടെയും ഈതൈലാണ്, ഇവിടെയും ഈതൈലാണ്, രണ്ട് കാർബണിലെ ഈതൈലുകളാണ്. അപ്പോൾ ഈതൈൽ ഈതൈൽ കീറ്റോൺ അഥവാ ഡൈ ഈതൈൽ കീറ്റോൺ എന്നാണ്, ഡൈ ഈതൈൽ കീറ്റോൺ. ഞാനൊന്ന് പറയട്ടെ, ഇപ്പോൾ ഡൈ പ്രൊപ്പൈൽ കീറ്റോൺ, ഡൈ പ്രൊപ്പൈൽ കീറ്റോണിൽ എത്ര കാർബൺ ഉണ്ടായിരിക്കും? ഡൈ പ്രൊപ്പൈൽ കീറ്റോൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിരിക്കണം. ഡൈ പ്രൊപ്പൈൽ കീറ്റോൺ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് മൂന്ന് കാർബൺ, അപ്പുറത്ത് മൂന്ന് കാർബൺ അല്ലേ. പ്രൊപ്പൈൽ എന്ന് പറഞ്ഞാൽ മൂന്ന് കാർബൺ അല്ലേ. അപ്പം ഡൈ പ്രൊപ്പൈൽ എന്ന് പറയുമ്പോൾ ഇവിടെ മൂന്ന് കാർബൺ ഉണ്ട്, അവിടെ മൂന്ന് കാർബൺ ഉണ്ട്, ഇടയ്ക്ക് ഒരു സി ഒ കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഓർക്കണം. അപ്പം 3 3 6 1 7 ഏഴ് കാർബൺ ഉള്ളതാണ് അഥവാ ഹെപ്റ്റനോൺ ആണ്. 4-heptanone അല്ലെങ്കിൽ ഹെപ്റ്റൈൻ 4-ONE എന്നൊക്കെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇതൊന്നും വലിയ മാറ്ററേ അല്ല. ഇതുവരെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും പേര് അറിയില്ലെങ്കിൽ ഒന്നും വിഷയമല്ല. പക്ഷേ ഇപ്പോൾ മുതൽ, ഇന്നത്തെ ക്ലാസ് മുതൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം പേര് എഴുതാൻ അറിഞ്ഞിരിക്കണം. എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ എഴുതാൻ അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ പ്ലസ് ടുവിൽ നല്ല മാർക്ക് വാങ്ങി നിങ്ങൾ പാസ്സായെന്ന് വിചാരിക്കൂ, പ്ലസ് വണ്ണിൽ നിന്ന് പ്ലസ് ടുവിലോട്ട് വരുന്നൊരു കുട്ടി അല്ലെങ്കിൽ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കുട്ടി തന്നെ വന്ന് ഡൗട്ട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ അറിയണ്ടേ? അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ചുമ്മാ എന്തിനാണെന്ന് അറിയാതെ കുറേ കാര്യങ്ങൾ പഠിച്ച് വെച്ച് അറിഞ്ഞു വെച്ചിട്ട് ഒരു കാര്യമില്ല. ഒരാൾ വന്ന് ഡൗട്ട് ചോദിച്ചാൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതാണ് നമ്മൾ നേടുന്ന അറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് കാർബോക്സിലിക് ആസിഡിൻ്റെ പേര് കൊടുക്കാം. കാർബോക്സിലിക് ആസിഡിലും ഇതുപോലെ തന്നെ കാർബണിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ് പേരിനവസാനം ഓയിക് ആസിഡ് എന്ന് ചേർക്കണം. ഒരൊറ്റ കാർബണുള്ള ഓയിക് ആസിഡാണ് എന്ത്? മെത്തനോയിക് ആസിഡ്, മെത്തനോയിക് ആസിഡ്. രണ്ട് കാർബൺ ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എത്തനോയിക് ആസിഡ്. മെത്ത് എത്ത് രണ്ട് കാർബൺ. നോക്കുക, ഫംഗ്ഷണൽ ഗ്രൂപ്പാണ് സി ഒ ഒ എച്ച്, അവൻ്റെ കാർബണിനെയും കൂടെ കണക്കിലെടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു കാർബൺ, രണ്ട് കാർബൺ, രണ്ട് കാർബണുള്ള കാർബോക്സിലിക് ആസിഡാണ് മെത്ത എത്ത് എത്തനോയിക് ആസിഡ്. 1 2 3 4 ഇതാണെങ്കിൽ ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈനിലാണെങ്കിൽ ഒരു സി ഒ ഒ എച്ച് ബ്രാഞ്ച് ആയിട്ട് വരും, ഒരിക്കലും തന്നെ അങ്ങനെ വരത്തില്ല.
ഈ ഈ സി ഒ എച്ചിന് വേണം ഫസ്റ്റ് കാർബൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാർബൺ. ഇവനെ വെച്ചുകൊണ്ട് എങ്ങോട്ടേക്ക് എണ്ണുമ്പോഴാണ് ലോങ്സ്റ്റ് ചെയിൻ കിട്ടുക എന്ന് നോക്കണം. അപ്പോൾ 1 2 3 4 1 2 3 ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മൂന്നല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നാല്. അപ്പം ഇങ്ങനെയാണ് 1 2 3 4 നമ്പർ ഇടാതെ വെച്ചിരിക്കുന്ന ഇവനാണ് ബ്രാഞ്ച്. എത്രാമത്തതിലാണ് ബ്രാഞ്ച്? രണ്ടാമത്തെ കാർബണിലാണ് ബ്രാഞ്ച്. ബ്രാഞ്ചിൻ്റെ പേരെന്താണ്? മീഥൈൽ. ഈ ബ്രാഞ്ച് ഇല്ല എങ്കിൽ ഇവൻ്റെ പേരെന്താണ്? 1 2 3 4 നാല് കാർബൺ അല്ല, ബ്യൂട്ടനോയിക് ആസിഡ് അല്ലേ. ഈ ബ്രാഞ്ച് ഇല്ല എങ്കിൽ ഇത് ബ്യൂട്ടനോയിക് ആസിഡ് അല്ലേ. ബ്യൂട്ടനോയിക് ആസിഡിൽ രണ്ടാമത്തെ കാർബണിൽ ആരുണ്ട്? ഒരു മീഥൈലുണ്ട്. 2-methyl-butanoic acid അത്രയേ ഉള്ളൂ. 2-methyl-butanoic acid. ഇനി ഇവൻ്റെ പേര് പറഞ്ഞേ. ബെൻസീൻ റിങ്ങിൽ ഒരു സി ഒ ഒ എച്ച് വന്നാൽ എന്താണ്? ബെൻസോയിക് ആസിഡ്. ഇത് ബെൻസാൾഡിഹൈഡ് ആണെങ്കിൽ അതെന്തായിരിക്കണം? ബെൻസോയിക് ആസിഡ്. അത്രയേ ഉള്ളൂ. ഞാൻ ഇതിനിടയ്ക്ക് ഇയാളുടെ പേര് പറയാൻ വിട്ടുപോയ എന്നൊരു ഡൗട്ട്, നമുക്ക് ഇപ്പം തന്നെ പേര് കൊടുക്കാം. ദാ ഇവൻ്റെ പേരെന്താണ്? ഇവൻ്റെ പേര് മീഥൈൽ. ഇവൻ്റെ പേരെന്താണ്? ഫീനായിൽ. ഇതിനിടയ്ക്ക് ഇവൻ്റെ പേരെന്താണ്? കീറ്റോൺ. അപ്പോൾ എന്താ പേര്? മീഥൈൽ ഫീനായിൽ കീറ്റോൺ. മീഥൈൽ ഫീനായിൽ കീറ്റോൺ. ഓക്കെ, പേര് കൊടുക്കുന്ന കാര്യമൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും എക്സാമ്പിൾ വെച്ചുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാം, സമയം കിട്ടുന്നതിനനുസരിച്ച് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾക്ക് ഇനി കീറ്റോണിനെയും ആൾഡിഹൈഡിനെയും പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. വളരെ ഈസിയാണ്. ആകെ നമുക്ക് പഠിക്കാനുള്ളത് 6-6 കെമിക്കൽ റിയാക്ഷനേ ഉള്ളൂ. അതിൽ 5 എണ്ണവും ആൾഡിഹൈഡിൻ്റെ പ്രിപ്പറേഷനാണ്. ഒരൊറ്റ ആൾ മാത്രമേ കീറ്റോണിൻ്റെ പ്രിപ്പറേഷനുള്ളൂ. നമ്മൾ പഠിക്കുന്ന 6 കെമിക്കൽ റിയാക്ഷൻസിൽ 4 എണ്ണവും നെയിം റിയാക്ഷനാണ്. ആൾഡിഹൈഡ്സിൻ്റെയും കീറ്റോൺസിൻ്റെയും പ്രിപ്പറേഷൻ നമ്മൾ ഒരുമിച്ചാണ് പഠിച്ചു വരുന്നത്. കാർബോക്സിലിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ വേറെ സെറ്റായിട്ട് പഠിക്കും. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ആൾഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും പ്രിപ്പറേഷൻ ഒരുമിച്ചാണ്. കമ്പയർ ചെയ്ത് പഠിച്ചാൽ വളരെ ഈസിയാണ്. നമ്മൾ ആൽക്കഹോൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആൽക്കഹോൾസിൻ്റെ പ്രിപ്പറേഷൻ പഠിച്ചിട്ടുണ്ട്. ബൈ റിഡക്ഷൻ. ഏതിൻ്റെ? ബൈ റിഡക്ഷൻ ഓഫ് കാർബണൈൽ കോമ്പൗണ്ട്സ്. ആൾഡിഹൈഡിനെ റിഡക്ഷൻ നടത്തുന്നു, കീറ്റോണിനെ റിഡക്ഷൻ നടത്തുന്നു. അപ്പോൾ രണ്ട് കേസിലും നമ്മൾക്ക് കിട്ടുന്നത് ആൽക്കഹോൾ തന്നെയാണ്. പക്ഷേ ആൾഡിഹൈഡിനെ റിഡക്ഷൻ നടത്തിയാൽ പ്രൈമറി ആൽക്കഹോളും കീറ്റോണിനെ റിഡക്ഷൻ നടത്തിയാൽ സെക്കൻഡറി ആൽക്കഹോളുമാണ് കിട്ടുന്നത് അല്ലേ. അതിനെ നേരെ തിരിച്ചൊന്ന് ട്രൈ ചെയ്താലോ. അതായത് പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തിയാൽ എന്ത് കിട്ടും? ആൾഡിഹൈഡ് കിട്ടും. സെക്കൻഡറി ആൽക്കഹോൾസിനെ ഓക്സിഡേഷൻ നടത്തിയാലോ കീറ്റോണും കിട്ടും. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് ആൾഡിഹൈഡിനെ റിഡക്ഷൻ നടത്തിയാൽ ആൽക്കഹോള്, പ്രൈമറി ആൽക്കഹോള് കിട്ടുമെങ്കിൽ ആ പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തിയാൽ ആൾഡിഹൈഡ് കിട്ടണ്ടേ. കീറ്റോണിനെ റിഡക്ഷൻ നടത്തിയാൽ നമ്മൾക്ക് സെക്കൻഡറി ആൽക്കഹോള് കിട്ടുമെങ്കിൽ സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തിയാൽ നമുക്ക് കീറ്റോണ് കിട്ടണ്ടേ. അത്രയേ ഉള്ളൂ. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആൽക്കഹോളിനെ റിഡക്ഷൻ, സോറി, ഓക്സിഡേഷൻ നടത്തുന്നു. ഇത് എടുത്തിരിക്കുന്നത് പ്രൈമറി ആൽക്കഹോളാണ്. എങ്ങനെയാണ് നമ്മൾ പ്രൈമറി സെക്കൻഡറി ആൽക്കഹോളിനെ മനസ്സിലാക്കുക? ഫങ്ഷണൽ ഗ്രൂപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന കാർബൺ വേറെ ഒരു കാർബണ് മാത്രമായിട്ടേ കണക്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ അത് പ്രൈമറി ആൽക്കഹോൾ. ഫങ്ഷണൽ ഗ്രൂപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന കാർബൺ വേറെ രണ്ട് കാർബണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് സെക്കൻഡറി ആൽക്കഹോൾ. ഓക്കെ, അതുപോലെ 3 എണ്ണത്തിൽ കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് ടെർഷ്യറി ആൽക്കഹോളാണ്. ടെർഷ്യറി ആൽക്കഹോളിൽ ഓക്സിഡേഷൻ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് കീറ്റോൺ ആൽഡിഹൈഡ് കിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ നോക്കുക, എന്താണ് ഓക്സിഡേഷൻ സംഭവിച്ചാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന്. നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ഓക്സിഡേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് മതിയാവും. അതായത് CrO3 ക്രോമിയം ട്രൈ ഓക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തിയാൽ, ഓക്സിഡേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ചേർത്താലും ഹൈഡ്രജനെ റിമൂവ് ചെയ്താലും എല്ലാം എന്താണ്? ഓക്സിഡേഷനാണ്. ഈ നേസൻ്റ് ഓക്സിജൻ ഇതിനകത്തുള്ള 2 ഹൈഡ്രജനെ വലിച്ചുകൊണ്ട് പോകും, H2O ആയിട്ട്. ഇതിനകത്തുള്ള 2 ഓക്സിജൻ ഏതെന്നൊക്കെയാണ് പോവാന്നറിയാവോ? ആൽക്കഹോളിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നടത്തുന്നത്. അപ്പോൾ ആൽക്കഹോളിലുള്ള H ആ OH കണക്ട് ചെയ്തിരിക്കുന്നതിലെ H, അതായത് ഈ എച്ചും കൂടെ ആ ഓക്സിജനോടൊപ്പം പോയി. അപ്പോൾ ഈ കാർബണിൽ നിന്ന് എച്ചും ഈ കാർബണിൽ നിന്ന് എച്ചും പോയാൽ പിന്നെ കാർബണും ഓക്സിജൻ ഇടയ്ക്ക് എന്ത് വരണം? ഡബിൾ ബോണ്ട് വരണ്ടേ. ഇവിടെയുള്ള ഒരു എച്ചും പോയി, ഇവിടെയുള്ള ഒരു എച്ചും പോയാൽ പുതിയൊരു ഡബിൾ ബോണ്ട് ഇടയ്ക്ക് ഫോം ചെയ്യണ്ടേ. അങ്ങനെ ഫോം ചെയ്താൽ എന്താണ് കിട്ടുക? R C ഡബിൾ ബോണ്ട് O, പിന്നെ ഒരു എച്ച് ഇവിടെയുണ്ട് അല്ലേ, ഒരു എച്ചും കൂടെ ഉണ്ട്. ഇതെന്താ സംഭവം? ആൾഡിഹൈഡ് അല്ലേ. അപ്പോൾ പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തിയാൽ എന്ത് കിട്ടി? ആൽഡിഹൈഡ് കിട്ടി. ഇനി സെക്കൻഡറി ആൽക്കഹോളിൽ ട്രൈ ചെയ്യാം. സെക്കൻഡറി ആൽക്കഹോളിൽ നിന്നും ഇതേപോലെ നേസൻ്റ് ഓക്സിജനോടൊപ്പം പോകുന്ന 2 ഹൈഡ്രജനുകൾ ഏതൊക്കെയാണ്? OHലെ എച്ചും OH കണക്ട് ചെയ്തിരിക്കുന്നതിലെ എച്ചും. അപ്പോൾ ഈ എച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് എന്ത് ഫോം ചെയ്യണം? ഡബിൾ ബോണ്ട് ഫോം ചെയ്യണം. എന്താണ് കിട്ടുക നോക്കിയേ? RC ഇടയ്ക്ക് എന്ത് ഫോം ചെയ്തു? ഡബിൾ ബോണ്ട് O. ഡബിൾ ബോണ്ട് OR. ഇതെന്താ? കീറ്റോണല്ലേ. സി ഡബിൾ ബോണ്ടേക്ക് അപ്പുറത്തെ 2 കാർബൺ വന്നാൽ അത് കീറ്റോണല്ലേ.
ഇനി എന്തുകൊണ്ടാണ് ടെർഷ്യറി ആൽക്കഹോൾ ഇങ്ങനെ ചെയ്യാത്തത് നോക്കിയേ. ടെർഷ്യറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എച്ചിന് പകരം ഒരു ആറും കൂടെ വരുന്നതല്ലേ. ഫംഗ്ഷണൽ ഗ്രൂപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന കാർബൺ മൂന്ന് കാർബണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ലേ ടെർഷ്യറി ആൽക്കഹോൾ. ടെർഷ്യറി ആൽക്കഹോളിൽ ഓക്സിഡേഷൻ നടത്തിയാൽ നോക്കാം ഇവിടുത്തെ എച്ചും അവ ഒ എച്ച് കണക്ട് ചെയ്തിരിക്കുന്നതിൽ എച്ച് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുമോ? നടക്കില്ല. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ടെർഷ്യറി ആൽക്കഹോളിനെ കുറിച്ച് പഠിക്കാനുമില്ല, അറിയാനുമില്ല, അവനെക്കുറിച്ച് നമ്മൾ ഒന്നും അറിയണ്ട. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എച്ച് ഇട്ട് ഈ സെക്കൻഡറി ആൽക്കഹോളിന് ഓക്സിഡേഷൻ നടത്തിയാൽ കീറ്റോണം, പ്രൈമറി ആൽക്കഹോളിന് ഓക്സിഡേഷൻ നടത്തിയാൽ ആൾഡിഹൈഡും കിട്ടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ, ഈ ആൾഡിഹൈഡ് കിട്ടാൻ ഏത് ആൽക്കഹോൾ എടുക്കണം, ഈ കീറ്റോണ് കിട്ടാൻ ഏത് ആൽക്കഹോൾ എടുക്കണം, ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് ഒന്ന് മനസ്സിലാക്കിയെങ്കിൽ നിങ്ങളൊന്ന് പറയാനായിട്ട് ശ്രമിച്ചേ. ആൾഡിഹൈഡാണ് കിട്ടേണ്ടതെങ്കിൽ ഓർക്കുക, ഓ പ്രൈമറി ആൽക്കഹോളാണ്. കീറ്റോണാണ് കിട്ടേണ്ടതെങ്കിൽ യെസ് സെക്കൻഡറി ആൽക്കഹോളാണ് എടുക്കേണ്ടത്. അത് ആദ്യം മൈൻഡിൽ ഉണ്ടായിരിക്കണം. സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ഒ വരണമെങ്കിൽ ദാ ഇവിടെ സി എച്ച് ഒ വരണമെങ്കിൽ, സി എച്ച് ഒ എന്ന് പറഞ്ഞാൽ എന്താ, സി ഡബിൾ ബോണ്ട് ഒ എച്ച് അല്ലേ. ഇങ്ങനെ സി എച്ച് ഒ വരണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ അത് എങ്ങനെ ആയിരിക്കണം, ഇവിടെ ഒരു എച്ച് ഉണ്ടാവണം, ഇവിടെ ഒരു എച്ച് ഉണ്ടാവണം അല്ലേ. ഈ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിരിക്കും, ഇവിടെ ഒരു എച്ച് ഉണ്ടാവണം, ഇവിടെ ഒരു എച്ച് ഉണ്ടാവണം എങ്കിൽ ഏത് ആൽക്കഹോൾ ആയിരിക്കും? സി എച്ച് ത്രീ സി എച്ച് ടു, ഇതുവരെ ഒന്നിന് മാറ്റമില്ല. പിന്നെ ഉള്ളതിൽ സി എച്ച് ടു ഒ എച്ച്, ഇതാണ് ആൽക്കഹോൾ. ഇതിലെ എച്ചും ഇതിലെ എച്ചും കൂടെ പോകുമ്പോഴാണ് സി ഡബിൾ ബോണ്ട് ഒ വരുന്നത്, ആ ആൾഡിഹൈഡ് കിട്ടുന്നത്. അപ്പോൾ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ഒ എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ നമ്മൾ ഏത് ആൽക്കഹോൾ എടുക്കണം? മെത്ത എത്ത് പ്രൊപ്പ് പ്രൊപ്പനോൾ എടുക്കണം, വൺ പ്രൊപ്പനോൾ എടുക്കണം. ഇനി കീറ്റോണ് കിട്ടാൻ അഥവാ പ്രൊപ്പനോണ് കിട്ടാൻ ഏത് ആൽക്കഹോൾ എടുക്കണം? ഇവിടെയല്ലേ സി ഡബിൾ ബോണ്ട് ഒ ഫോം ചെയ്തിരിക്കുന്നത്, അപ്പോൾ ഇവിടെ ആയിരിക്കണം എന്തുണ്ടാവേണ്ടത്, ഒ എച്ച് ഉണ്ടാവേണ്ടത് എന്ന് ഓർക്കണം. അപ്പോൾ ഈ സി എച്ച് ത്രീക്ക് ഒരു മാറ്റമില്ല, ഈ അറ്റച്ച സി എച്ച് ത്രീക്ക് ഒരു മാറ്റമില്ല, ഇടയ്ക്കുള്ള സിക്കാണ് എന്തോ പറ്റിയിരിക്കുന്നത് അല്ലേ. ഇടയിലുള്ള സി ഡബിൾ ബോണ്ട് ഒ ഇതാണ് കീറ്റോൺ. ഇത് കിട്ടണമെങ്കിൽ എന്തായിരിക്കണം ഇവിടെ നേരത്തെ? ഇവിടെ ഒരു എച്ച് ഉണ്ടാവണം, ഇവിടെ ഒരു എച്ച് ഉണ്ടാവണം അല്ലേ. സി എച്ച് ത്രീ സി എച്ച് ഒ എച്ച് സി എച്ച് ത്രീ, എന്താണിത്? ഇതും പ്രൊപ്പനോളാണ്, പക്ഷേ ടു പ്രൊപ്പനോളാണ്. വൺ പ്രൊപ്പനോളിനെ ഓക്സിഡേഷൻ നടത്തിയാൽ കിട്ടുന്നത് ആൾഡിഹൈഡും, ടു പ്രൊപ്പനോളിനെ ഓക്സിഡേഷൻ നടത്തിയാൽ കിട്ടുന്നത് കീറ്റോണുമാണ്. ഇനി ഈ പ്രൊപ്പനോണല്ല മറിച്ച് ബ്യൂട്ടനോണാണെന്ന് വിചാരിക്കുക. ബ്യൂട്ടനോൺ ഇപ്പോൾ സി എച്ച് ത്രീ സി ഒ സി എച്ച് ടു സി എച്ച് ത്രീ, ഇതാണ് വൺ ടു ത്രീ ഫോർ അല്ലേ ബ്യൂട്ടനോൺ. ബ്യൂട്ടനോണ് കിട്ടണമെങ്കിൽ ഏത് ആൽക്കഹോൾ എടുക്കേണ്ടി വരും? ഈ ഭാഗത്താണ് ഒ എച്ച് വരുന്നത്. ഇവനൊരു മാറ്റമില്ല, ഇവനൊരു മാറ്റമില്ല. അപ്പോൾ ഈ സി എച്ച് ത്രീക്ക് ഒരു മാറ്റമില്ല, ഇവിടെ എന്താണ് സി എച്ച് ടു സി എച്ച് ത്രീ അല്ല, ഇവർക്കൊന്നും മാറ്റമില്ല. ഇവിടെയാണ് ഒരു ഒ എച്ച് വരിക, ഇവിടെയാണ് ഒ എച്ച് വരിക. അപ്പോൾ ഇന്ന പ്രൊഡക്റ്റ് കിട്ടാൻ നമ്മൾ ഏത് റിയാക്റ്റൻ്റ് എടുക്കണം എന്ന കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് നമ്മളിവിടെ പഠിക്കുന്ന കാര്യം. ഓക്കെ, ഇതേ കെമിക്കൽ റിയാക്ഷനിൽ ഈ ഓക്സിഡേഷന് പകരം, അതായത് ഈ ഓക്സിജനെ മാറ്റിയിട്ട് നമ്മൾ കോപ്പറും 573 കെൽവിൻ കോപ്പ് 573 കെൽവിൻ കോപ്പ് 573 കെൽവിൻ കോപ്പ് 573 കെൽവിൻ ഇതിൽ ഫിക്സ് ചെയ്താൽ ഉണ്ടാവുന്നതാണ് ഡീഹൈഡ്രജനേഷൻ ഓഫ് ആൽക്കഹോൾ. അത് നമ്മൾ പഠിക്കുന്ന അടുത്ത കേസാണ്. അപ്പോൾ ഓക്സിഡേഷൻ കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? ഡീഹൈഡ്രജനേഷൻ ബൈ ഡീഹൈഡ്രജനേഷൻ. എന്താണ് ഹൈഡ്രജനേഷൻ? ഹൈഡ്രജനേഷൻ പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. ഡീഹൈഡ്രജനേഷൻ എന്ന് പറഞ്ഞാലോ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, അതായത് കോപ്പർ വെച്ചുകൊണ്ടാണ് നമ്മൾ ഹൈഡ്രജനെ റിമൂവ് ചെയ്തതെങ്കിൽ അതാണ് ഡീഹൈഡ്രജനേഷൻ ഓഫ് ആൽക്കഹോൾ. നമ്മളൊരു ഓക്സിഡൈസിങ് ഏജൻറ് വെച്ചുകൊണ്ടാണ് ഹൈഡ്രജനെ വലിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ അതാണ് ഓക്സിഡേഷൻ. ഓക്സിഡൈസിങ് ഏജൻറ്റ് വെച്ചുകൊണ്ട് നമ്മൾ ആ റിയാക്ഷൻ കഴിഞ്ഞു, അത് ഫസ്റ്റ് കേസ് പറഞ്ഞു. അതിൽ തന്നെ സി യു സ്ലാഷ് 573 കെൽവിനിൽ സെറ്റ് ചെയ്താൽ കോപ്പറിൻ്റെ പ്രസൻസിലാണ് ഇതേ റിയാക്ഷൻ നടക്കുന്നത് എങ്കിൽ അതാണ് ഡീഹൈഡ്രജനേഷൻ ഓഫ് ആൽക്കഹോൾ. ഇത്രയേ ഉള്ളൂ ഈ രണ്ട് റിയാക്ഷൻ തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾക്ക് ആൽഡിഹൈഡിനെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു നെയിം റിയാക്ഷനാണ് റോസൻമൺ റിഡക്ഷൻ. എന്തിനെയാണ് ആ റിഡക്ഷൻ നടത്തുന്നതെന്ന് അറിയാവോ? അസൈൽ ക്ലോറൈഡ്. അസൈൽ ക്ലോറൈഡ് അഥവാ ആസിഡ് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ റിയാക്ഷൻ എഴുതാവുന്നതേ ഉള്ളൂ. ആർ സി ഒ ഒ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആസിഡ് അല്ലേ, ഒരു കാർബോക്സിലിക് ആസിഡ് അല്ലേ. ഈ കാർബോക്സിലിക് ആസിഡിൽ ഒ എച്ചിനെ സി എൽ വെച്ചുകൊണ്ട് റീപ്ലേസ് ചെയ്താൽ അതാണ് ആസിഡ് ക്ലോറൈഡ്. നേരത്തെ ഒ എച്ച് ആയിരുന്നു എങ്കിൽ ആർ സി ഒ ഒ എച്ച് ആണെങ്കിൽ അത് കാർബോക്സിലിക് ആസിഡാണ്. ആ ഒ എച്ചിനെ മാറ്റി സി എൽ വന്നാൽ ഇതാണ് ആസിഡ് ക്ലോറൈഡ് അഥവാ അസൈൽ ക്ലോറൈഡ്. നമ്മൾ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷനിലെല്ലാം ഇത് പഠിച്ചിട്ടുണ്ട്. ഈ ആറിന് പകരം നമ്മൾ സി എച്ച് ത്രീ നിട്ടാൽ എന്താവും? സി എച്ച് ത്രീ സി ഒ സി എൽ അസൈൽ ക്ലോറൈഡാണെന്ന് പഠിച്ചിട്ടുണ്ട്. ആ ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷനൊക്കെ നമ്മൾ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഏത്? സി എച്ച് ത്രീ സി ഒ സി എൽ. ആ സി എച്ച് ത്രീ സി ഒ സി എൽ അഥവാ ആർ സി ഒ സി എൽ എന്ന് പറയുന്ന
ആസിഡ് ക്ലോറൈഡ് അഥവാ അസൈൽ ക്ലോറൈഡിന് റിഡക്ഷൻ നടത്തുക. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജനെ റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ ഹൈഡ്രജനെ ആഡ് ചെയ്യാം. നോക്കിയേ, ഹൈഡ്രജൻ ആഡ് ചെയ്യണം. COCl എന്ന് പറയുന്ന ഈ ആസിഡ് ക്ലോറൈഡിൽ ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നു. എന്തിൻ്റെ പ്രസൻസിൽ? പലേഡിയത്തിൻ്റെ പ്രസൻസിൽ. പലേഡിയം ബേരിയം സൾഫേറ്റിൻ്റെ പ്രസൻസിൽ ഹൈഡ്രജനെ ആഡ് ചെയ്യാം. ഏതിൽ? അസൈൽ ക്ലോറൈഡിൽ. ഒരു അസൈൽ ക്ലോറൈഡിൽ പലേഡിയത്തിൻ്റെയും ബേരിയം ക്ലോറൈഡിൻ്റെയും പ്രസൻസിൽ ഹൈഡ്രജൻ ചേർത്തുകൊണ്ട് റിഡക്ഷൻ നടത്തി ആൾഡിഹൈഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണെന്നു പറയുന്നത് റോസൻമണ്ട് റിഡക്ഷൻ. ഞാൻ ഉദ്ദേശിച്ചത് നെയിം റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ റിയേജൻറ്റ് ഇവിടെ ചേർക്കുന്ന റിയാക്ടൻ്റ് ഇതൊക്കെ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഒരു മാറ്റവും നിങ്ങളായിട്ട് വരുത്താൻ പാടില്ല. ഓക്കെ, ഒരു ആസിഡ് ക്ലോറൈഡ് എടുക്കുന്നു, എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ആസിഡ് ക്ലോറൈഡ് എടുക്കുന്നു, ഹൈഡ്രജനെ ചേർക്കുന്നു, അതാണല്ലോ റിഡക്ഷൻ. ഈ എച്ച് ടു എന്ന് പറയുന്നതിന് എന്ത് സംഭവിക്കുന്നു അറിയാമോ? എച്ച് ടു എന്ന് പറയുന്നത് ഒരുത്തൻ ഈ സി എല്ലിനെയും കൊണ്ടുപോകും. അപ്പോൾ എച്ച് സി എൽ ഉണ്ട്, ബൈ പ്രൊഡക്റ്റ് എന്താണ്? എച്ച് സി എൽ എന്താണ്? ബാക്കിയുള്ളത് ആരാണ്? ഇവിടെ ഒരു എച്ച് ബാക്കി നിൽക്കുന്നുണ്ട്, അത് ഈ ക്ലോറിൻ്റെ സ്ഥാനത്ത് വന്ന് നിൽക്കും. അപ്പോൾ ആർ സി ഡബിൾ ബോണ്ട് ഒ എച്ച്, ഇതെന്താണ്? ആൾഡിഹൈഡല്ലേ, ആൾഡിഹൈഡ് അല്ലേ. ആർ സി ഒ എച്ച് എന്നല്ല എഴുതേണ്ടത്, ആർ സി എച്ച് ഒന്ന് വേണം എഴുതാൻ. കാരണം ആർ സി ഒ, സി ഡബിൾ ബോണ്ട് ഒ സി എൽ, ഈ സി എല്ലിനെ മാറ്റിയിട്ടാണ് അവിടെ എച്ച് വരുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ആർ സി സി ഡബിൾ ബോണ്ട് ഒ, ഒരു ആൾഡിഹൈഡ് കിട്ടി. ഇനി ഇതുപോലെ അതിനൊരു എക്സാമ്പിൾ, ഈ ആറിൻ്റെ സ്ഥാനത്ത് ഞാനൊരു ആൽക്കൈൽ ഗ്രൂപ്പ് കൊണ്ടുവച്ചു, സി എച്ച് ത്രീ വേണമെങ്കിൽ സി എച്ച് ടു, സി എച്ച് ടു, സി എച്ച് ത്രീ, ഏത് വേണേലും കൊണ്ടുവയ്ക്കാം. ഞാൻ ചെറിയൊരു എക്സാമ്പിളായിട്ട് സി എച്ച് ത്രീ സി ഒ സി എൽ എടുക്കുന്നു. ഇതിൽ അതുപോലെ എച്ച് ചേർന്നാൽ എന്ത് സംഭവിക്കും? സി എല്ലും എച്ചും കൂടെ ചേർന്നിട്ട് എച്ച് സി എൽ ഉണ്ടാവും. പ്ലസ് ഈ സി എല്ലും എച്ചും ചേർന്ന് എച്ച് സി എൽ ഉണ്ട്, ഒരു എച്ച് ഇല്ലേ, ആ എച്ച് നേരെ ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ സി എച്ച് ത്രീ സി ഒ എച്ച് മീൻസ് സി എച്ച് ത്രീ സി ഡബിൾ ബോണ്ട് ഒ എച്ച്, സി എച്ച് ത്രീ സി ഡബിൾ ബോണ്ട് ഒ എച്ച്. ഇതിൻ്റെ പേരെന്താണ്? മെത്ത് എത്ത് എത്തനാൾ. എത്തനാൾ ഉണ്ടാക്കാൻ ഏത് ആസിഡ് ക്ലോറൈഡ് എടുക്കേണ്ടി വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അതുപോലെ തന്നെ ബെൻസിൻ റിങ്ങിലാണ് എടുക്കുന്നതെങ്കിൽ എന്താണ്? ഇതുപോലെ തന്നെ എച്ചും സി എല്ലും കൂടെ പോയിട്ട് എച്ച് സി എല്ല് പോകും. ഈ എച്ച് നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ എന്തായിരിക്കും? ബെൻസിൻ റിങ്ങിൽ ബെൻസിൻ ഉണ്ടെങ്കിൽ സി ഡബിൾ ബോണ്ട് ഒ എച്ച് അഥവാ സി എച്ച് ഒ പ്ലസ് എച്ച് സി എൽ ബെൻസാൾഡിഹൈഡ്. റോസൻമണ്ട് റിഡക്ഷൻ നിന്ന് ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കാനായിട്ട് ചോദിക്കും. പ്രിപ്പയർ ബെൻസാൾഡിഹൈഡ് ഫ്രം റോസൻമണ്ട് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ടൻ്റ് രണ്ടും നിങ്ങൾ തന്നെ എടുക്കണം, ഈ ഈ റിയേജൻസും നിങ്ങൾ തന്നെ എടുക്കണം. അപ്പോൾ റോസൻമണ്ട് റിഡക്ഷൻ എന്താണെന്ന് നമ്മൾക്ക് ആദ്യമേ അറിഞ്ഞിരിക്കണം. റോസൻമണ്ട് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആൾഡിഹൈഡിനെ പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. ഏതിൽ നിന്ന്? ആസിഡ് ക്ലോറൈഡിൽ നിന്ന്. ആസിഡ് ക്ലോറൈഡിൽ ഹൈഡ്രജൻ ചേർക്കുക. ഏതിൻ്റെ പ്രസൻസിൽ? പലേഡിയത്തിൻ്റെയും ബേരിയം സൾഫേറ്റിൻ്റെയും പ്രസൻസിൽ. കഴിഞ്ഞു. ഇനി അടുത്ത റിയാക്ഷനാണ് എറ്റാഡ് റിയാക്ഷൻ. ഫോർത്ത് മെത്തേഡാണ് എറ്റാഡ് റിയാക്ഷൻ. ഇതും ആൾഡിഹൈഡ് ഉണ്ടാക്കാനുള്ള റിയാക്ഷൻ തന്നെയാണ്. എറ്റാഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും റിയേജൻറ്റും നമ്മൾക്ക് ഇനി മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. പ്രൊഡക്റ്റ് ഇന്ന പ്രൊഡക്റ്റ് കിട്ടാൻ ഏത് റിയാക്റ്റൻ്റ് എടുക്കണം, ഏത് റിയേജൻറ്റ് ചേർക്കണം എന്ന് എറ്റാഡ് റിയാക്ഷനിൽ ചോദിക്കില്ല. എറ്റാഡ് റിയാക്ഷനിൽ റിയാക്റ്റൻറ്റും ആ റിയേജൻറ്റും പ്രൊഡക്റ്റും എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഈ ഒരു റിയാക്ഷൻ ഇതൊരു നെയിം റിയാക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അതുപോലെ തന്നെ പഠിച്ചു വെച്ചാൽ എറ്റാഡ് റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് എഴുതാം. അല്ലെങ്കിൽ കൺവേർട്ട് ടൊളുവിൻ ഇൻ ടു ബെൻസാൾഡിഹൈഡ് എന്ന് ചോദിച്ചാൽ എറ്റാഡ് റിയാക്ഷൻ ആണെന്ന് അറിയണം. ടൊളുവിനെ ബെൻസാൾഡിഹൈഡാക്കി മാറ്റുന്ന റിയാക്ഷൻ ഏതാണ്? എറ്റാഡ് റിയാക്ഷനാണ്. ടൊളുവിനെ ബെൻസാൾഡിഹൈഡാക്കി മാറ്റുന്ന റിയാക്ഷനാണ് എറ്റാഡ് റിയാക്ഷൻ. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കുക, ടൊളുവിനെ ബെൻസാൾഡിഹൈഡാക്കി മാറ്റുക. ടൊളുവിൻ വെൻ ഓക്സിഡൈസ്ഡ് ബൈ യൂസിങ് ക്രോമൈൽ ക്ലോറൈഡ്, സി ആർ ഒ ടു സി എൽ ടു ആണ് ക്രോമൈൽ ക്ലോറൈഡ് ഇൻ സി എസ് ടു, സി എസ് ടുവിൻ്റെ പ്രസൻസിൽ, ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ. അതിനുശേഷം അസിഡിഫിക്കേഷൻ, അതായത് ആസിഡ് ചേർക്കുക, എന്ത് കിട്ടും? ബെൻസാൾഡിഹൈഡ് കിട്ടും. ടൊളുവിനെ ക്രോമൈൽ ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഏതിൻ്റെ പ്രസൻസിൽ? സി എസ് ടുവിൻ്റെ പ്രസൻസിൽ. അതിനുശേഷം കിട്ടുന്ന ആ കോമ്പൗണ്ടിൽ അഥവാ ആ കോംപ്ലക്സിൽ അസിഡിഫിക്കേഷൻ നടത്തുക, അതായത് ചെറുതായിട്ടൊന്ന് ആസിഡ് ചേർക്കുക. നമുക്ക് എന്ത് കിട്ടും? ബെൻസാൾഡിഹൈഡ് കിട്ടും. അത്രയേ ഉള്ളൂ. നോക്ക് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ടൊളുവിൻ എന്ന് പറഞ്ഞാൽ ബെൻസിൻ റിങ്ങിൽ സി എച്ച് ത്രീ വരുന്നതാണ് അല്ലേ. മീഥൈൽ ബെൻസിനെയാണ് നമ്മൾ ടൊളുവിൻ എന്ന് പറയുന്നത്. ക്രോമൈൽ ക്ലോറൈഡ് ചേർത്തുന്നു സി എസ് ടുവിൻ്റെ പ്രസൻസിൽ. അപ്പോൾ നമുക്കൊരു കോംപ്ലക്സ് കിട്ടും. ഈ കോംപ്ലക്സ് കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല. ഈ സി എച്ച് ത്രീ എന്ന് പറയുന്നതിൽ രണ്ട് ഹൈഡ്രജനെ മാറ്റി, ആ രണ്ട് ഹൈഡ്രജൻ ദാ ഇവനോടൊപ്പം ചേരും. സി ആർ ഒ ടു എന്ന് പറയുന്നില്ല, ഈ ഒരു ഓക്സിജനോടൊപ്പം ഇവിടെയുള്ള ഒരു എച്ച് വന്ന് ചേരും. ഇങ്ങനെയുള്ള ക്രോമൈൽ ക്ലോറൈഡ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ, ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല, ഇവിടെ നിന്ന് ബാലൻസ്ഡ് ആവണമെന്നില്ല. ഇങ്ങനെയുള്ള ക്രോമൈൽ ക്ലോറൈഡ് രണ്ടെണ്ണം ഉണ്ട്, ഒരുത്തിൻ്റെ കൂടെ ഒരു എച്ച് പോവും, വേറൊരുത്തിൻ്റെ കൂടെയും ഒരു എച്ച് പോവും. എന്നിട്ട് ഈ രണ്ട് ആൾക്കാരും ഈ കാർബണിൽ കണക്ട് ആവും. ഈ രണ്ട് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നുണ്ടോ, ഇങ്ങനെ രണ്ട് ആൾക്കാർ കാർബണിൽ കണക്ട് ആവും. ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. ഇപ്പോൾ ഇങ്ങനെയുള്ള ബെൻസിൻ റിങ്ങിൽ ടൊളുവിൻ സി എച്ച് 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 ഇതാണല്ലോ ടൊളുവിൻ, C
സി എച്ച് ത്രീ ബെൻസീൻ റിംഗിൽ. ഇതിൽ ഈ എച്ചിനെ മാറ്റിയതാ ഈ ഭാഗത്തായിട്ട് ഇവർ വന്ന് കണക്ട് ആവും. ഈ എച്ച് ഇവനോടൊപ്പം ചേർന്നിട്ട് എങ്ങനെയാണ് കണക്ട് ആവുമെന്ന് നോക്കിക്കോളൂ. ഓ സി ആർ സി ആർ ഒയുടെ കൂടെ എച്ച് ഇതാ. ഈ എച്ച് നേരെ ഇങ്ങോട്ടേക്കാണ് കയറിയിരിക്കുന്നത്. ഒ കണക്റ്റായി സി ആർ ഒ എച്ച്, ഇതിലൊരു സി എൽ, ഇതിലൊരു സി എൽ. ഇതാണ് ഒ സി ആർ ഒ എച്ച് സി എൽ ടു, ഒ സി ആർ ഒ എച്ച് സി എൽ ടു. അങ്ങനെയുള്ള രണ്ട് ആൾക്കാരുണ്ട്. ഇതാ ഇവിടെയും അതുപോലെ തന്നെ വന്ന് കണക്റ്റ് ആവും. ഒ സി ആർ ഒ എച്ച് സി എൽ ടു. ഇതാണ് ക്രോമിയം കോംപ്ലക്സ്. അതിനിങ്ങനെ ഇത്ര വലിയൊരു സംഭവത്തിനെയാണ് ചുരുക്കി ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. രണ്ട് ഹൈഡ്രജനെ മാറ്റി അവിടെയുള്ള ഈ ക്രോമൈൽ ക്ലോറൈഡ് വന്ന് കണക്റ്റ് ആവുകയാണ്. ഇതിലോട്ടാണ് നമ്മൾ ആസിഡ് ചേർക്കുന്നത് എങ്കിൽ, ഇതിലോട്ട് നമ്മൾ ആസിഡ് ചേർത്താൽ ദാ ഇവരെങ്ങോട്ട് കടന്നു പോവും, ഇവരും കൂടെ അങ്ങോട്ടേക്ക് പോവും. ഓക്കെ, ആ ഒരു ഓനെ മാത്രം നിർത്തി ബാക്കിയുള്ള ആൾക്കാരൊക്കെ പോകും. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ഇതാണ് ബെൻസാൾഡിഹൈഡ്. ഇങ്ങനെയാണ് ഈ ബെൻസാൾഡിഹൈഡ് ഉണ്ടാകുന്നത്. ടൊളുവിനെ ബെൻസാൾഡിഹൈഡാക്കി മാറ്റുന്ന റിയാക്ഷനിൽ നമ്മൾ പഠിക്കാനുള്ള ഒരൊറ്റ റിയാക്ഷനേ ഉള്ളൂ. അത് എറ്റാർഡ് റിയാക്ഷനാണ്. ഡയറക്റ്റായിട്ട് എറ്റാർഡ് റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചില്ലെങ്കിലും ടൊളുവിനെ ബെൻസാൾഡിഹൈഡായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്തായാലും ചോദിച്ചിരിക്കും. ഇത് ഷുവറായിട്ട് എക്സാമിന് വരുന്ന ക്വസ്റ്റനാണ്. നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾക്കിനി അടുത്ത പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. ഇനി ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കാനുള്ള അടുത്തൊരു നെയിം റിയാക്ഷനാണ് ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. ഗെറ്റർമാൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ ഒരു റിയാക്ഷൻ നമ്മൾ ഹാലോ ആൽക്കെയിൻസിൽ പഠിച്ചിട്ടുണ്ട്. ഹാലോ ആൽക്കെയിൻസ്, ഹാലോ ഓറയൻസ് എന്ന ചാപ്റ്ററിൽ ഗെറ്റർമാൻ റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു ഡയസോണിയം സാൾട്ടിനെ ക്ലോറോബെൻസിൻ അല്ലെങ്കിൽ ബ്രോമോബെൻസിൻ ആക്കി മാറ്റാനുള്ള റിയാക്ഷനാണ് ഗെറ്റർമാൻ റിയാക്ഷൻ. അതായത് ഒരു ഡയസോണിയം സാൾട്ടിൽ കോപ്പർ പൗഡറോ എച്ച് സി എൽഒ ചേർത്താൽ നമ്മൾക്ക് ക്ലോറോബെൻസിൻ കിട്ടും. ഒരു ഡയസോണിയം സാൾട്ടിൽ കോപ്പർ പൗഡറോ എച്ച് ബി ആറോ ചേർത്താൽ നമ്മൾക്ക് ബ്രോമോബെൻസിന് കിട്ടും. അതാണ് ഗെറ്റർമാൻ റിയാക്ഷൻ. ഇത് ഗെറ്റർമാൻ കോച്ച് റിയാക്ഷനാണ്. എന്താണെന്നറിയാവോ? ബെൻസിനെ ആൾഡിഹൈഡാക്കി മാറ്റാനുള്ളതാണ്. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചത് ടൊളുവിനെ ആൾഡിഹൈഡാക്കി മാറ്റാനുള്ളത്. അതായത് ടൊളുവിനെ ബെൻസാൾഡിഹൈഡാക്കി മാറ്റാനുള്ളതാണ് എന്ത്? എറ്റാർഡ് റിയാക്ഷൻ. വെറും ഒരു ബെൻസീൻ റിംഗിൽ ബെൻസാൾഡിഹൈഡാക്കി മാറ്റാനുള്ളതാണത് ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. ഇതിലും നമ്മൾക്ക് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വരുത്താനില്ല. ഈ രണ്ട് ഈ റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും മനസ്സിലാക്കി വെക്കുക. കൺവേർഷൻ മനസ്സിലായാലും മതി. ഈ റിയേജൻറ്റ് ഓർത്ത് വെച്ചിരുന്നാലും മാത്രം മതി. ഇവിടെ തന്നെ ഒരു മാർക്ക് രണ്ട് മാർക്ക് നമ്മൾക്ക് കിട്ടും. എന്താണ് ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് നോക്കാം. വെൻ ബെൻസീൻ ഇസ് ട്രീറ്റഡ് വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് എ എൽ സി എൽ ത്രീ ഓർ കുപ്രസ് ക്ലോറൈഡ് വി ഗെറ്റ് ബെൻസാൾഡിഹൈഡ്. അത്രേ ഉള്ളൂ. ഒരു ബെൻസീൻ റിംഗ് എടുക്കുക, കാർബൺ മോണോക്സൈഡ് എക്സസൈലും കൂടെ ട്രീറ്റ് ചെയ്യുക. ഏതിൻ്റെ പ്രസൻസിൽ? അൺഹൈഡ്രസ് എ എൽ സി എൽ ത്രീൻ്റെയോ അല്ലെങ്കിൽ കുപ്രസ് ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ. ഇതാ ഈ രണ്ടാൾക്കാരും ട്രീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബെൻസാൾഡിഹൈഡ് കിട്ടും. വലിയ മാറ്ററൊന്നുമല്ല, ഈ രണ്ട് കാര്യങ്ങൾ മാത്രം. അതായത് ഈ രണ്ട് ആൾക്കാരെയും ഈ റിയേജൻറ്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ ബെൻസീനെ ബെൻസാൾഡിഹൈഡാക്കി മാറ്റാനുള്ളതാണ് എന്ന അറിവുണ്ടായാൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ. ഓക്കെ, നമ്മൾ ഇത്ര നേരം പറഞ്ഞ നെയിം റിയാക്ഷൻസ് എല്ലാം ആൾഡിഹൈഡ് ബെൻസാൾഡിഹൈഡ് പ്രിപ്പയർ ചെയ്യാനുള്ള നെയിം റിയാക്ഷൻസ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കീറ്റോണിനെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു നെയിം റിയാക്ഷനാണ്. നമ്മൾക്ക് അറിയാവുന്ന റിയാക്ഷനാണ് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ നമ്മൾക്കറിയാം, അതുകൊണ്ട് കീറ്റോൺ ഉണ്ടാക്കാൻ പറ്റില്ല. ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ വെച്ചുകൊണ്ട് നമുക്ക് കീറ്റോൺ ഉണ്ടാക്കാം. എന്താണ് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ? ഇതാണ് അസൈൽ ക്ലോറൈഡ് അഥവാ ആസിഡ് ക്ലോറൈഡ്. നമ്മൾ തൊട്ട് മുന്നേ ഒന്നുകൂടെ മനസ്സിലാക്കിയതാണ്, ഇതാണ് ആസിഡ് ക്ലോറൈഡ് അഥവാ അസൈൽ ക്ലോറൈഡ്. അസൈൽ ക്ലോറൈഡിനെ അൺഹൈഡ്രസ് എ എൽ സി എൽ ത്രീൻ്റെ പ്രസൻസിൽ ഒരു ബെൻസീൻ റിംഗിലോ അല്ലെങ്കിൽ ബെൻസീൻ റിംഗിൻ്റെ സബ്സ്റ്റിറ്റ്യൂവൻ്റോ, അതായത് ബെൻസീൻ റിംഗിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ഈ ആസിഡ് ക്ലോറൈഡിനെ അൺഹൈഡ്രസ് എ എൽ സി എൽ ത്രീൻ്റെ പ്രസൻസിൽ ദാ ഇവനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന റിയാക്ഷനാണെന്ത്? ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. ഒരു അസൈൽ ക്ലോറൈഡ് ഉണ്ടായിരിക്കണം, അൺഹൈഡ്രസ് എ എൽ സി എൽ ത്രീ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ഈ റിയാക്ഷൻ നടക്കുക? ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഈ ആസിഡ് ക്ലോറൈഡിൽ സി എല്ലും ഇവിടെയുള്ളൊരു എച്ചും കൂടെ പോവും. ഇതിലിപ്പോൾ വേറെ ഒരു ഗ്രൂപ്പ് ഇല്ലാത്തത് കാരണം ഇവനെ ഇവിടെ എവിടെ വേണമെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്യാം. ഒരു പക്ഷേ ഇവിടെ ക്ലോറിൻ ഉണ്ട് എന്ന് വിചാരിക്കൂ, ഇവനെ എവിടെ മാത്രമേ വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ? ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും മാത്രം. ഇവിടെ ഒ എച്ച് ഉണ്ടെങ്കിലോ അപ്പോഴും ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും മാത്രം. ഇവിടെ ആരുമില്ല, അതുകൊണ്ട് തന്നെ ഇവനെ എവിടെ വേണമെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്യാം. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ഹൈഡ്രജൻ പോകുന്നു ആരോടൊപ്പം? ആ സി എല്ലിനോടൊപ്പം. ആ സി എല്ലും മെച്ചം ചേർന്ന് എച്ച് സി എല്ലിൽ പോയി ഈ സി ഒ ഇവിടെ വന്ന് കണക്ട് ആവും. അപ്പോഴെന്താണ് പ്രൊഡക്റ്റ്? ഇവിടെ സി ഒ സി എച്ച് ത്രീ. ഇത് കീറ്റോൺ ആണ്. കീറ്റോണിന് അപ്പുറത്തും ഇപ്പുറത്തും കാർബൺ തന്നെയാണ് കണക്ട് ആയിരിക്കുന്നത്. എന്താണ് അവൻ്റെ പേര്? മീഥൈൽ ഫീനൈൽ കീറ്റോൺ. മീഥൈൽ ഫീനൈൽ കീറ്റോൺ. ഓക്കെ, ഇനി അടുത്തത് ഈ സി എച്ച് ത്രീക്ക് പകരം, സി ഒ സി എല്ല് കണക്ട് ചെയ്തിരിക്കുന്നത് സി എച്ച് ത്രീക്ക് പകരം ഒരു ബെൻസീൻ റിംഗ് ആണെങ്കിലും ഇതേ റിയാക്ഷൻ തന്നെയാണ് നടക്കുക. ഈ ബെൻസീൻ റിങ്ങിലെ ഒരു എച്ചും
ഇതിലൊരു സി എല്ലും കൂടെ ചേർന്ന് എച്ച് സിയിൽ പോയി. പിന്നെ ഈ സി ഒ ആരുമായിട്ട് കണക്ട് ആവും? ഈ ബെൻസിൻ റിങ്ങുമായിട്ട് കണക്ട് ആവും. അതായത് രണ്ട് ബെൻസിൻ റിങ് കണക്ട് ആവുന്നു. ഏതിലൂടെ? ഈ കാർബൺ മോണോക്സിലൂടെ, അതായത് സി ഡബിൾ ബോണ്ട് ഓയിലൂടെ. ഈ ബെൻസിൻ റിങ്ങും ഈ ബെൻസിൻ റിങ്ങും കണക്ട് ആവുന്നു. എങ്ങനെ? സി ഒയിലൂടെ. എങ്കിൽ ഇവൻ്റെ പേരെന്താണ്? ഇതും ഒരു കാർബണൈൽ ഗ്രൂപ്പാണ്, സി ഡബിൾ ബോണ്ട് ഒ ആണ്. അതിനപ്പുറത്ത് കണക്ട് ആയിരിക്കുന്ന കാർബൺ ആണ്, ഇപ്പുറത്ത് കണക്ട് ആയിരിക്കുന്ന കാർബൺ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കീറ്റോൺ ആണ്. എന്താണ് ഇവൻ്റെ പേര്? ഫീനൈൽ കീറ്റോൺ, ഡൈ ഫീനൈൽ കീറ്റോൺ എന്നാണ്. ഓക്കെ, അപ്പോൾ ഫ്രിഡർ ക്രാഫ്റ്റ് അസൈലേഷൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കംപ്ലീറ്റ് കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് തന്നെ, എന്നാൽ കഴിയുന്ന വിധത്തിൽ വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാ കാര്യവും പറഞ്ഞു തരാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കണമെങ്കിൽ മാത്രം നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും നല്ലപോലെ പഠിക്കുക. ഓക്കെ, വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ പെട്ടെന്ന് ഇടാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.